എന്താ ചേട്ടാ? നീ എന്തെങ്കിലും ആവശ്യത്തിന് പേഴ്സിൽ നിന്ന് പൈസ എടുത്തിരുന്നു? ഞാൻ രാജീവനോട് പറയാതെ പേഴ്സിന്ന് പൈസ എടുക്കാറില്ലല്ലോ. ഇതിലൊരു 500 രൂപ കുറവാ. ഈ പ്രശ്നത്തിനിടയില് ഏതെങ്കിലും ചെലവ് രാജീവിനെ എഴുതാൻ വിട്ടുപോയതായിരിക്കും. അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ ഒരു സാധ്യതയില്ല. പിന്നെ പൈസയുടെ കാര്യത്തില് ഒരു ശ്രദ്ധയും രാജീവനില്ല. 500 രൂപയോ 1000 രൂപയോ ഇതിൽ നിന്ന് ആരെങ്കിലും എടുക്കുന്നതല്ല പ്രശ്നം. ഈ പേഴ്സ് തുറന്നവർ ഉറപ്പായും ഇതും കണ്ടു കാണും. ഇവിടെ നിന്നും നിന്റെ വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ വെടിയുണ്ടകളാ. കൊച്ചേന്റെ ബാഗ് അന്വേഷിച്ചല്ല പോലീസുകാരിവിടെ വന്നത്, അവര് ഇത് അന്വേഷിച്ചു വന്നതല്ലേ? അവരിത് അന്വേഷിച്ചു വന്നതാണെന്ന് അവര് പറഞ്ഞല്ലോ. രജവട്ടം, ഇതെങ്ങാനും പോലീസിന്റെ കൈ കിട്ടിയിരുന്നെങ്കിലേ കൊച്ചേന്റെ മരണത്തിന് മാത്രമല്ല രണ്ട് വീടുകളിൽ നടന്ന ആക്രമണത്തിനും രാജീവട്ടം സമാധാനം പറയേണ്ടി വന്നേനെ. ഇത് അന്വേഷിക്കാൻ പോലീസ് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇത് ഞാൻ ഷൂസിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ രണ്ട് വെടിയുണ്ടകളും ഒരേ തോക്കിൽ നിന്നാണെന്ന ബാലിസ്റ്റിക് എക്സ്പെർട്ടിന്റെ അഭിപ്രായം. അപ്പോ വല്ലീടിന്റെ നേർക്കും ഇവിടെ നമ്മുടെ എതിരെ ആക്രമണം നടത്തിയത് ഒരാൾ തന്നെയാണെന്നാ? ഒന്നുകിൽ ഒരാൾ, അല്ലെങ്കിൽ ഒരേ തോക്കുകൊണ്ട് രണ്ടു പേർ. ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു സൂചന പോലും രാജീവൻ എനിക്ക് തന്നില്ലല്ലോ. എല്ലാം അറിഞ്ഞിട്ട് നീ പേടിക്കണ്ടെന്ന് വിചാരിച്ചു. ചെറിയ ഭയമൊക്കെ ഉണ്ടാവും, പക്ഷെ കരുതലോടെ ഇരിക്കാൻ ഈ മുന്നറിയിപ്പ് നല്ലതല്ലേ? എന്റെ ഇപ്പോഴത്തെ പ്രശ്നം പേഴ്സ് തുറന്നത് ആരാണെന്നാ. രാജീവേട്ടാ, അത് ചിലപ്പോ തോന്നലായിരിക്കും. അല്ല, ഈ പേഴ്സ് ആരോ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 500 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുള്ളറ്റും കണ്ടിട്ടുണ്ട്. ഈ മുറിയില് ഞാനും ശാരിയും റൂം ക്ലീൻ ചെയ്യാൻ വരുന്ന അമ്മിണിയമ്മയും അല്ലാതെ വേറെ ആരും കയറാറില്ല. ഇനിയിപ്പോ അമ്മിണിയമ്മ എങ്ങാനും? ഏ, ഇത്രയും വർഷമായിട്ട് കൂടെ ഉള്ളതല്ലേ. ആവശ്യങ്ങൾ കൂടുമ്പോഴാണല്ലോ പണത്തിന്റെ കുറവ് മനസ്സിലാവുന്നത്. ഞാൻ അമ്മിണിയമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. നീ ചോദിക്കണ്ട, വളരെ നൈസായിട്ട് ഞാൻ ചോദിക്കാം.